ഹലോ, നമസ്കാരം. എല്ലാവർക്കും കീർത്തി ഫാമിലി ഫ്ലേവറിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഒരു സാധാരണ നമ്മുടെ ഊണിന് പറ്റിയൊരു ക്യാബേജ് തോരണമായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒരു വ്യത്യസ്ത രീതിയിലാണ്. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാവുന്ന. അപ്പം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഇവിടെ ഞാനൊരു പകുതി ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞ ക്യാബേജാണ്. അതുകൂടാതെ ഞാൻ ഒരു സവോള, രണ്ട് മൂന്ന് പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ചുവന്ന മുളക്. ഇനി നമുക്ക് ഇതിനെ എല്ലാം കൂടെ ഒരു ബൗളിൽ ഇടണം. ഒത്തിരി വലിയൊരു പാത്രം എടുക്കണം അതിന് വേണ്ടി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എല്ലാവരും ഉണ്ടാക്കുന്നതിന് ഒത്തിരി വ്യത്യസ്ത രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത് മൂന്നും കൂടെ ഞാൻ ഇതിനകത്ത് അങ്ങ് ഇടുകയാണ്. അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് നിങ്ങളതിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ ഇടുന്നത് തേങ്ങയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് എത്ര തേങ്ങ ഇടാൻ ഒക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ അത്ര തേങ്ങ ഇല്ലായിരുന്നു, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഉപ്പ്. ഇനി നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ. ആ അപ്പോൾ ഇത്തിരി വെള്ളം ഞാൻ തളിക്കുന്നുണ്ട്. രണ്ട് മൂന്ന് വട്ടേ ഞാൻ തളിച്ചിട്ടുള്ളൂ, ഒത്തിരി ഒന്നും ഇല്ല. ഇനി ഞാൻ അതിനെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു മൂന്നാല് മിനിറ്റെങ്കിലും നല്ലപോലെ അത് തിരുമ്മി തിരുമ്മി മിക്സ് ചെയ്യണം കേട്ടോ. അതുകൂടാതെ ഞാൻ ഇതിനകത്ത് ഒരു ഇത്തിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കുഞ്ഞായിട്ട് അരിഞ്ഞ ഒരു ഇത്തിരി ഇഞ്ചി. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് ഈ ഒരു തോരന്. അത് കഴിഞ്ഞ് ഞാനിതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കടായി ചൂടാക്കി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒരു മൂന്നാല് സ്പൂൺ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാവുമ്പം നമുക്ക് ഇതിനകത്ത് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ കടുകില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അത് കാരണം ഞാൻ ഇതിനകത്ത് മുളക് ഇട്ടിട്ടുണ്ട്. ഓൾ ടൈം എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്, നിങ്ങൾക്ക് എല്ലാ കറിയിലും കാണാനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഞാനിട്ട് ഒന്ന് ഫ്രൈ, ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മൂക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒന്നും നമ്മൾ ചെയ്യേണ്ട, നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ക്യാബേജിനകത്തെല്ലാം ഇട്ട് വെച്ചിരുന്നില്ലായിരുന്നു, അതിനകത്ത് ഇടുക. അപ്പോൾ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, തേങ്ങയുണ്ട്, സവോളയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ നമ്മുടെ കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയുണ്ട്. അപ്പോൾ ഇനി നമ്മളൊന്നും ഇതിനകത്ത് ചെയ്യേണ്ട, ഇത് ഫ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അതുമല്ല, നമ്മളതിനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കണം, അത് അടുക്കി പിടിക്കരുത്, പിന്നെ കളറും മാറരുത്. ഇത് നല്ല വൈറ്റായിട്ട് തന്നെയാണ് ഈ ഒരു തോരൻ ഇരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഗ്യാസിലിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി വേറെ വല്ല പണി ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം കളറ് മാറും. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്തിരി പഞ്ചസാര ഇടുന്നുണ്ട്. അതിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ, അല്ലാതെ മധുരിക്കത്തും ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണാം ഇത് കുക്കായി, നല്ലതായിട്ട് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് അത് വെന്തിങ് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസിയായി വളരെ ടേസ്റ്റിയുള്ള ഒരു ക്യാബേജ് തോരനാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.